ഹലോ എവ്രി വൺ, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ആവിക്ക് വേവിച്ച ഒരു ബേക്കിംഗ് ഉള്ള ഒരു ഐറ്റമാണ്, സ്നാക്കാണ്. സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റായിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു സ്പെഷ്യലായിട്ട് സ്വീറ്റ് ആക്കണമെങ്കിൽ ഇത് എളുപ്പത്തിലാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഫ്രൈങ് പാനിൽ ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, ഫ്രിഡ്ജിലുള്ളത് എടുക്കാൻ പാടില്ല, ജസ്റ്റ് ഫ്രഷായിട്ട് തന്നെ ഗ്രേറ്റാക്കിയ തേങ്ങയാണ്. ഇത് നല്ലോണം സോർട്ട് ചെയ്ത് കൊടുത്താൽ, നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊരു സോഫ്റ്റ് ആകുന്ന വരെ, ആ ഒരു കളർ മാറിയിട്ട് ഒരു സോഫ്റ്റ് ആകുന്ന വരെ, ഗീയൊക്കെ ആകുമ്പം നല്ല മണവും ടേസ്റ്റാണ്, അപ്പം വേഗം സോഫ്റ്റ് ആകും. ആ സോഫ്റ്റായി കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കപ്പൊടിയോ അര ടീസ്പൂൺ അത്ര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഏലക്ക ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് നല്ലോണം സോഫ്റ്റ് ആകുന്ന വരെ മാത്രം, ഇത് ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാര ഒന്ന് മിക്സായിട്ട് അരിഞ്ഞ് പോകുന്ന മാത്രം ആ പാകത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് ഓഫാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നന്നായി കുക്ക് ചെയ്യേണ്ട. ഈ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൽ മതി. അപ്പോൾ എന്നിട്ട് സൈഡാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാറാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക്, ഈ ഒരു മിക്സ് തണിയുന്നവരെ നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നതാണ്. ഒരു ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് 7 സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ പുതിയ ബ്രെഡ് തന്നെ എടുക്കണം. അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, പുതിയ ബ്രെഡ് തന്നെ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും പഴയ ബ്രെഡ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു ഏലക്കായി, 1 or 2 ഏലക്കായി ഇട്ട് കൊടുക്കുക. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പാൽപ്പൊടിയും മൈദയും കൂടിയിട്ട് ആകുമ്പം നല്ല കണക്കായ ടെക്സ്ചറായിട്ട് വരും, നല്ല ടേസ്റ്റുമാണ്. ഇത് ഒഴിവാക്കാനും പറ്റില്ല. പാൽപ്പൊടി ചിലർ ചോദിക്കും പാൽ ഒഴിക്കുന്നില്ല, അപ്പോൾ പാൽപ്പൊടി ആവശ്യമുണ്ടോയെന്നില്ല, പാൽപ്പൊടി തന്നെ ചേർക്കണം. എന്നാൽ ഒരു കട്ടിയിലേന്ന് മിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുക. വാനില എസൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഉപയോഗിക്കുന്നത് 1/4 കപ്പ് പാലാണ്. അപ്പം അടിക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് വേണം ഇത് ആദ്യം, കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം ആദ്യം ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള പാൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു നല്ലൊരു സെമി ബാറ്റർ ആക്കി വെക്കുക. ഇത് കാണുന്ന പോലെ കുറച്ചൊരു കട്ടിയിൽ, നന്ന കട്ടി കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഇന്നൊരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബേക്കിംഗ് പാത്രം എടുത്താൽ മതി. അതിലേക്ക് ഈ ഗീയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ബട്ടറും ഇട്ട് കൊടുക്കുക. പക്ഷേ ഗീയാകുമ്പോൾ നമുക്ക് ആ ഒരു നാടൻ സ്മെല്ല് കിട്ടുമല്ലോ, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പകുതി ബാറ്റർ ആദ്യം ഞാൻ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു സെമി കുക്കാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും കറക്റ്റായിട്ട് എത്തുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് ഞാൻ 1.5 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിട്ടില്ലത്. ഇത് നിങ്ങൾക്ക് കുറച്ച്, ഇത് ഞാൻ ആക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു തേങ്ങ അധികം കൂടിയ പോലെ ഉണ്ട്. അപ്പം ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് നല്ലോണം തേങ്ങ വേണമെങ്കിൽ ഈ അളവ് തന്നെ എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കണം. കാരണം ഇത് ഈ താഴത്തെ ബേസ് കാണാത്ത രീതിയിൽ വേണം ഇത് സ്പ്രെഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മെല്ലെന്നൊന്ന് സ്പ്രെഡ് എന്ന് അമർത്തി കൊടുത്താൽ മതി. സ്പ്രെഡാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ എന്ത് വേണമെങ്കിലും ചേർക്കാം. നട്ട്സ് ചേർക്കാം, ഈത്തപ്പഴം ചേർക്കാം, പിന്നെ വേറെ എന്തെങ്കിലും അസോർട്ടഡ് നട്ട്സ് ആയിട്ട് കുറേ നട്ട്സ് കടിക്കാൻ വേണമെങ്കിൽ തേങ്ങ കൊത്തുക, അതൊക്കെ ഇടാം. അപ്പോൾ ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. റെസ്റ്റ് എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബാറ്ററി ശ്രദ്ധിക്കാൻ, നന്ന ലൂസാകാൻ പാടില്ല. ഇനി അഥവാ ലൂസായി പോയാൽ കുറച്ച് മൈദ കൂട്ടിയാൽ മതി. മൈദ കൂട്ടിയിട്ട് കുറച്ച് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പഞ്ചസാരയും അളവെല്ലാം ശ്രദ്ധിക്കണം, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എനിക്ക് മധുരം മതിയോന്നുള്ളത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ, കുക്ക് ചെയ്യുന്ന വെച്ചാൽ കേക്കിൻ്റെ അതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ജസ്റ്റ് ഒരു സ്ക്യൂർ വെച്ചിട്ട് നോക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ആ മേലത്തെ ഭാഗം ഒന്നും കൂടി ബ്രൗൺ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്ന ആക്കും ഒക്കെ ഇത് നല്ല, വീട്ടിൽ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഹെൽത്തി സ്നാക്കാണ്. നെയ്യ് ജസ്റ്റ് ഒരു ഗീ മാത്രമേ നെയ്യായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ല, എല്ലാവരും ട്രൈ